എപ്പോൾ ഐഎസ്എൽ റിലീഗേഷൻ വരുമെന്ന് ഇപ്പോഴും അറിയാത്ത കുറച്ച് ചങ്കുകൾ ആ ചങ്കുകൾക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. 2019-20 തുടങ്ങി 2024-25 അവസാനിക്കുന്ന 6 ഇയർ പ്ലാൻ ആണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ റോഡ് മാപ്പ്. AFC, AFF, FSDL, ഐ ലീഗ് ക്ലബ്ബുകൾ, ISL ക്ലബ്ബ് എന്നിവരെല്ലാവരും അംഗീകരിച്ച ഇപ്പോൾ നടപ്പിലാക്കപ്പെടുമെന്ന് വിശ്വസിക്കപ്പെടുന്ന മോഡൽ ഇതാണ്. ആദ്യ വർഷങ്ങളിൽ പ്രൊമോഷനോ റെലിഗേഷനോ ഇല്ല. 2019-20 ISL ഫസ്റ്റ് ഡിവിഷനായി പ്രഖ്യാപിക്കുന്നത് മാത്രം. ഒപ്പം ഒരു AFC ചാമ്പ്യൻസ് ലീഗ് സ്പോട്ടും ഇന്ത്യക്ക് ലഭിക്കും. ആ വർഷത്തെ ചാമ്പ്യന്മാരായ ഗോവക്ക് അത് ലഭിച്ചു. രണ്ടാം വർഷം, അതായത് ഇക്കഴിഞ്ഞ വർഷം, രണ്ട് ഐ ലീഗ് ക്ലബ്ബുകളെ ISL ക്ഷണിക്കണം. മോഹൻ ബഗാൻ ATK ലയിച്ച് ഈസ്റ്റ് ബംഗാൾ ISL എത്തുകയും ചെയ്തു. തേർഡ് ഇയർ 2025 പറക്കാൻ പോകുന്ന പുതിയ ലീഗിൻ്റെ പേര്, സ്ട്രക്ചർ എന്നിവ AFF പുറത്തുവിടണം. അതിന് ചെയ്യും. 2022-23 സീസണിൽ, അതായത് ഇനി വരാനിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത സീസണിലെ ഐ ലീഗ് ജേതാക്കൾക്ക് ISL പ്രൊമോഷൻ ലഭിക്കും. അവർ ISL ക്ലബ്ബ് ആകാനുള്ള എല്ലാ നിബന്ധനകളും പാലിച്ചിരിക്കണം. 2023-24 സീസണിലും ഇത് തുടരും. റെലിഗേഷൻ ഉണ്ടാവില്ല. അവർക്ക് ഫ്രാഞ്ചൈസി ഫീ അടക്കേണ്ടി വരില്ല. അതേപോലെ FSDL നൽകുന്ന ഫണ്ട് അവർക്ക് ലഭിക്കുകയുമില്ല. 2024-25 പുതിയ ലീഗ്, കപ്പ് ടൂർണമെൻ്റ്, പ്രൊമോഷൻ, റെലിഗേഷൻ എല്ലാം ഉണ്ടാകും. അതായത് 2025 മാർച്ചിൽ ഒരു ISL ടീം പടിയിറങ്ങും. ദിസ് ദ തേർഡ് എപ്പിസോഡ് ഓഫ് 90 സെക്കൻഡ് ഫുട്ബോൾ ഓൺ 14. സീ യു നെക്സ്റ്റ് ടൈം.